ഹായ് ഫ്രണ്ട്സ്, പി എസ് സി അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ കേരളത്തിലെ നിലവിലെ മന്ത്രിസഭയാണ്, കേരള മന്ത്രിസഭ. ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിനകത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. കേരള നിയമസഭ. ഈ കേരള നിയമസഭ എത്രാമത് കേരള നിയമസഭയാണ് നിലവിലുള്ളത്? 14. 14-ാം കേരള മന്ത്രിസഭ അധികാരമേറ്റതെന്നാ? 2016 മെയ് 25-നാണ്. കേരള നിയമസഭയിൽ എത്ര അംഗങ്ങളുണ്ട്? ആകെ അംഗങ്ങൾ 141. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെന്ന് ചോദിച്ചാലോ 140. എന്തുകൊണ്ടാണ്? നിയമസഭാ മണ്ഡലങ്ങൾ എത്ര എണ്ണമാണ് കേരളത്തിൽ? 140. അപ്പം ഈ ഒന്ന് ഏതാ? അത് കേരള നിയമസഭയിൽ എന്താ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് ഈ ഒരാൾ. ആരാണിപ്പോൾ നിലവിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി? ജോൺ ഫെർണാണ്ടസ് ആണ്. ജോൺ ഫെർണാണ്ടസ്. അപ്പം ആകെ അംഗങ്ങൾ 141, തിരഞ്ഞെടുക്കപ്പെടുന്നവർ 140, ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് ഈ ഒരാളെന്ന് പറയുന്നത്. അത് നിലവിലിപ്പോൾ ജോൺ ഫെർണാണ്ടസ് ആണ്. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ആരാ? രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല. ഇനി നമുക്ക് മന്ത്രിസഭ നോക്കാം. കേരള മന്ത്രിസഭ, കേരളത്തിലെ മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ആഭ്യന്തരം, ഐ.ടി, വിജിലൻസ്, പൊതുഭരണം. ഏതൊക്കെയാണ്? ആഭ്യന്തരം, ഐ.ടി, വിജിലൻസ്, പൊതുഭരണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. ഏതൊക്കെയാണ് പറഞ്ഞത്? ആഭ്യന്തരം, ഐ.ടി, പൊതുഭരണം, വിജിലൻസ്. ഇതിനകത്ത് ഐ.ടി മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, പി.എസ്.സി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ മന്ത്രി ആരാ? തദ്ദേശ സ്വയംഭരണം കില എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കും, പഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരുണ്ടല്ലോ അവർക്കും ഉദ്യോഗസ്ഥർക്കും ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നത് കിലയാണ്. അതിൻ്റെ ചെയർമാനാണ് ആര്? തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണത്? എ.സി. മൊയ്തീനാണ്. എ.സി. മൊയ്തീൻ. അപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എ.സി. മൊയ്തീൻ. അതുപോലെ തന്നെ ധനകാര്യമന്ത്രി ആരാ? ധനകാര്യമന്ത്രി തോമസ് ഐസക്കാണ്. തോമസ് കയർ വകുപ്പും ഇദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്. തോമസ് ഐസക്കാണ് ധനകാര്യമന്ത്രി. തദ്ദേശ സ്വയംഭരണം എ.സി. മൊയ്തീൻ, പിന്നെ ധനകാര്യമന്ത്രി തോമസ് ഐസക്. അടുത്ത് നോക്കിയേ, വൈദ്യുത മന്ത്രി ആരാണ്? MM മണി. ആരോഗ്യമന്ത്രി KK ശൈലജ. പിന്നെ ഫിഷറീസും പരമ്പരാഗത വ്യവസായവും കൈകാര്യം ചെയ്യുന്ന ആരാണ്? മേഴ്സിക്കുട്ടിയമ്മ. കൃഷിമന്ത്രി ആരാ? V.S. സുനിൽകുമാർ. ഇത് നമുക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന്, നമുക്കെല്ലാവർക്കും വാർത്തകളിലൊക്കെ ഇവരെ അറിയാമല്ലോ.
വൈദ്യുത മന്ത്രി MM മണി, ആരോഗ്യമന്ത്രി സാമൂഹ്യക്ഷേമമൊക്കെ KK ശൈലജ, അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പും പരമ്പരാഗത വ്യവസായം മേഴ്സിക്കുട്ടി അമ്മ, VS സുനിൽകുമാർ കൃഷിമന്ത്രിയാണ്. റവന്യൂ മന്ത്രി ആരാ? റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. റവന്യൂ മന്ത്രി ആരാണ്? ഇ ചന്ദ്രശേഖരനാണ്. വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസം ആരാ? സി രവീന്ദ്രനാഥ്. വിദ്യാഭ്യാസം. അതുപോലെ തന്നെ ഭക്ഷ്യം പൊതുവിതരണം, P തിലോത്തമൻ. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ, വിദ്യാഭ്യാസം C രവീന്ദ്രനാഥ്, ഭക്ഷ്യം പൊതുവിതരണം P തിലോത്തമൻ. അതുപോലെ തന്നെ വ്യവസായം, കായികം, യുവജനക്ഷേമം. ഏതൊക്കെയാണ്? വ്യവസായം, കായികം, കായികമന്ത്രി മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. യുവജനക്ഷേമം E P ജയരാജൻ. ആരാണ് കായികമന്ത്രി? E P ജയരാജൻ. വ്യവസായം, കായികം, യുവജനക്ഷേമം. അതുപോലെ തന്നെ പൊതുമരാമത്തും രജിസ്ട്രേഷൻ വകുപ്പും ഏതൊക്കെയാണ്? പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് ആരാ കൈകാര്യം ചെയ്യുന്നത്? G സുധാകരൻ. പൊതുമരാമത്തും രജിസ്ട്രേഷനും G സുധാകരനാണ്. കായികമന്ത്രി E P ജയരാജൻ. AK ബാലൻ നിയമമന്ത്രിയാണ്. നിയമമന്ത്രി. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗക്ഷേമം ആരാ കൈകാര്യം ചെയ്യുന്നത്? AK ബാലനാണ്. അതുപോലെ തന്നെ K രാജു വനം മന്ത്രിയാണ്. K രാജു വനം മന്ത്രി. വനം, വന്യജീവി, മൃഗശാല, മൃഗസംരക്ഷണം എല്ലാം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് K രാജുവാണ്. നിയമമന്ത്രിയും പട്ടികജാതി പട്ടികവർഗക്ഷേമം AK ബാലനാണ്. തൊഴിൽ മന്ത്രി, തൊഴിൽ, എക്സൈസ് ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ആരാ? തൊഴിൽ, എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് TP രാമകൃഷ്ണനാണ്. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? തൊഴിൽ, എക്സൈസ് ഈ രണ്ട് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് TP രാമകൃഷ്ണനാണ്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം, ന്യൂനപക്ഷക്ഷേമം. ന്യൂനപക്ഷക്ഷേമം ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂനപക്ഷക്ഷേമം, ഉന്നത വിദ്യാഭ്യാസം എന്നീ വകുപ്പുകൾ KT ജലീലാണ് കൈകാര്യം ചെയ്തത്. KT ജലീൽ. ഏതാ പറഞ്ഞ? ഉന്നത വിദ്യാഭ്യാസം, ന്യൂനപക്ഷ ക്ഷേമം. തുറമുഖം, മ്യൂസിയം. തുറമുഖവും വകുപ്പും പിന്നെ മ്യൂസിയം ഈ രണ്ട് വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് രാമചന്ദ്രൻ കടന്നപ്പള്ളി. അതുപോലെ തന്നെ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാ? AK ശശീന്ദ്രനാണ്. ഗതാഗത വകുപ്പ് AK ശശീന്ദ്രനാണ്. ഗതാഗത വകുപ്പ് AK ശശീന്ദ്രനാണ് കൈകാര്യം ചെയ്യുന്നത്. ടൂറിസം, ദേവസ്വം ബോർഡ്, സഹകരണം. ഏതൊക്കെയാണ്? ടൂറിസം, ദേവസ്വം, സഹകരണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ആരാ? ആരാണ് കൈകാര്യം ചെയ്യുന്നത്? കടകംപള്ളി സുരേന്ദ്രൻ. ഇത് സഹകരണ വകുപ്പ് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ എഡികളൊക്കെ പരീക്ഷയൊക്കെ വരത്തില്ല, അതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പം ഏതാ? സഹകരണ വകുപ്പും ടൂറിസം, ദേവസ്വം. ആരാ കൈകാര്യം ചെയ്യുന്നത്? കടകംപള്ളി സുരേന്ദ്രനാണ്. അതുപോലെ തന്നെ ജലവിഭവം ആരാ? കെ കൃഷ്ണൻകുട്ടിയാണ്. ഇതാണ് പ്രധാന, കേരള PSC ആയിട്ട് ബന്ധപ്പെട്ട പ്രധാന മന്ത്രിമാർ ഇത്രയും പേരാണ് ഉള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ നിലവിലത്തെ സ്പീക്കർ പ്രോട്ടൈം സ്പീക്കറൊക്കെ ഒന്ന് പറയാം. നിലവിലെ സ്പീക്കർ ആരാ? പി ശ്രീരാമകൃഷ്ണനാണ്. പി ശ്രീരാമ
കൃഷ്ണനാണ്. പ്രോട്ടൈം സ്പീക്കറോ? എസ് ശർമ്മയാണ്. ഇമ്പോർട്ടൻ്റ് ആണിത്, പഠിച്ചോണം. എസ് ശർമ്മയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാ? ഡെപ്യൂട്ടി സ്പീക്കർ വി ശശിയാണ്. വി ശശിയാണ് നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കർ. അപ്പം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഞാൻ പറഞ്ഞു, ആരാണ്? ജോൺ ഫെർണാണ്ടസ് ആണ്. ജോൺ ഫെർണാണ്ടസ്. അപ്പം കേരള മന്ത്രിസഭയും കേരള നിയമസഭയുമായിട്ട് പ്രധാനപ്പെട്ട പോയിൻറ്സ് ആണ് ഞാൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.